സാക്ഷരതാ ിൽ വീണ്ടും ഗുരുതര ക്രമക്കേട് സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന അക്ഷരശ്രീ പദ്ധതിയിലൂടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതിലാണ് ക്രമക്കേട് തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കാത്തവർക്കും ഏഴാം തരം തുലിതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പേര് മാത്രം രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് അനർഹരെ ഉൾപ്പെടുത്താനാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് സാക്ഷരതാ അക്ഷരശ്രീ പദ്ധതിക്ക് തിരുവനന്തപുരം നഗരത്തിലെ നിരക്ഷരായ വ്യക്തികൾക്ക് ഹയർ സെക്കൻഡറി തലമുറ സൗജന്യമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം നാലേ ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപയാണ് പക്തതിക്കായി മാറ്റിവച്ചിരുന്നത് ഇതിനായി നിരക്ഷരരെ കണ്ടെത്താൻ നടത്തിയ സർവേയും തട്ടിപ്പാണെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് തിരിച്ചറിയൽ രേഖകൾ പോലുമില്ലാതെ ഏഴാം തരം തുല്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ നൽകിയതിന്റെ തെളിവുകൾ പുറത്തുവരുന്നത് പേര് മാത്രം രേഖപ്പെടുത്തിയായിരുന്നു ഇതിന്റെ വിതരണം തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു തിരിച്ചറിയൽ രേഖകളില്ലാതെ എങ്ങനെ സാക്ഷരതാ മിഷൻ പഠനത്തിന് അവസരം നൽകിയെന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം സർട്ടിഫിക്കറ്റ് വിതരണത്തിലെ ഗുരുതര ക്രമക്കേടിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അർഹതയില്ലാത്തവർക്ക് പോലും സാക്ഷരതാ മിഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന ആരോപണവും ഉയരുന്നു ആർ ജനം തിരുവനന്തപുരം